വർത്തമാന പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ കോവിഡ് ബന്ധപ്പെട്ട വാർത്തകളാണ് എല്ലാ പത്രങ്ങളും നൽകുന്നത് സംസ്ഥാനത്ത് ഇന്നലെ പന്ത്രണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രോഗികളുടെ എണ്ണം കൊറോണ വൈറസ് ബാധിച്ച് ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് വാർത്ത മാതൃഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂവിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ വിശദാംശങ്ങൾ കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ഇരുപതിനായിരം കോടി രൂപയുടെ പാക്കേജിൽ ഉൾപ്പെട്ട രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്ത ആഴ്ച ആരംഭിക്കും വാർത്ത മലയാള മനോരമയിൽ രാജ്യത്ത് നടത്തിയ നിർഭയ കേസിലെ പ്രതികളെ ഇന്നലെ രാവിലെ വാർത്ത ഇന്നത്തെ എല്ലാ ആദ്യ ഇന്ത്യയിൽ ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരം പി കെ ബാനർജി അന്തരിച്ചു വിശദാംശങ്ങൾ കേരള വാർത്തകൾ സംസ്ഥാനത്ത് അസാധാരണമായ സാഹചര്യമാണ് കാരണം നാളെ ജനതാ കർഫ്യൂ ആണ് ആ ജനതാ കർഫ്യൂവിന് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയുണ്ട് അതിനു വേണ്ടിയിട്ട് മാനസികമായി ഉള്ളൊരു തയ്യാറെടുപ്പ് കൂടിയുണ്ട് ഒപ്പം കാസർഗോഡ് ജില്ലയിൽ വളരെ ശക്തമായ നിയന്ത്രണങ്ങളാണ് മാത്രമല്ല കളക്ടർ തന്നെ നേരിട്ട് ഇപ്പോൾ കടകൾ കടകളടപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു വളരെ അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ അതനുസരിക്കാത്ത കുറേ ആൾക്കാർ കാണും അവസാനം ഭരണകൂടത്തിന് നേരിട്ട് ഇറങ്ങിച്ചെന്ന് അടപ്പിക്കേണ്ടി വരും നിർബന്ധിച്ച് അടപ്പിക്കേണ്ടി വരും ഇപ്പോൾ പത്ത് കേസുകൾ രജിസ്റ്റർ ആയി രജിസ്റ്റർ ചെയ്തതായിട്ട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതായത് നിരീക്ഷണത്തിൽ കഴിയാൻ വിസമ്മതിച്ച മറ്റൊരാളെ അടുത്ത സ്കൂളിലേക്ക് മാറ്റുകയും ചെയ്തു അസാധാരണമായൊരു സാഹചര്യമുള്ള ജില്ലയെ കൂടിയാണ് കാസർഗോഡ് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞതാണ് കാസർഗോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് മാത്രമല്ല കൃത്യമായ നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ നൽകിയിരുന്നു എന്നിട്ടും ഇന്ന് രാവിലെ ധാരാളം കടകളെല്ലാം തുറന്ന് പ്രവർത്തിച്ച കാര്യം നമ്മൾക്ക് നമ്മൾ കണ്ടതാണ് അപ്പോൾ കളക്ടർ നേരിട്ടിറങ്ങി ഇപ്പോൾ ഈ കടകളെല്ലാം അടപ്പിക്കുന്നു മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് കോവിഡ് നയൻറ്റീൻ വൈറസ് പടരുന്ന പശ്ചാത്തലത്തിൽ കേരള അതിർത്തികൾ അടയുകയാണ് വയനാട്ടിൽ നിന്നും ദീർഘദൂര സർവീസുകളെല്ലാം നിലച്ചു ചെക്ക് പോസ്റ്റിലൂടെ അവശ്യ വാഹനങ്ങൾ മാത്രമേ ഇനി കടന്നു പോവുകയുള്ളൂ നിലവിൽ ചെക്ക് പോസ്റ്റിലൂടെ അത്യാവശ്യ വാഹനങ്ങളെ മാത്രമാണ് കടത്തിവിടുന്നത് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ബസ്സുകളില്ല ഇന്ന് രാത്രിയോടെ പൂർണ്ണ നിയന്ത്രണം നിലവിൽ വരും അതുപോലെ തന്നെ കുടകിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വയനാട് കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കർണാടക ചാമരാജ് നഗർ ജില്ലയിലേക്കും തമിഴ്നാട് നീലഗിരി ജില്ലയിലേക്കും ബസ്സുകൾ ഒന്നും ഓടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടവർ യാത്ര വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകി കുമിളിയിലേക്കുള്ള മുഴുവൻ സർവീസുകളും ഇന്ന് ഉച്ചയോടുകൂടി അവസാനിപ്പിക്കും കുമിളി ചെക്ക് പോസ്റ്റിൽ നിന്ന് ആറ് കിലോമീറ്റർ അപ്പുറമുള്ള അടിവാരം വരെ മാത്രമേ സർവീസ് ഉണ്ടായിരിക്കുകയുള്ളൂ അതുകൊണ്ട് തമിഴ് കെ എസ് ആർ ടി സി തമിഴ്നാട്ടിലേക്ക് ഇന്ന് സർവീസ് നടത്തുന്നുണ്ടെന്നും അറിയുന്നു വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് നൽകിയിരുന്നതാണ് അതുപോലെ തന്നെ കോവിഡ് നയൻറ്റീൻ വൈറ ഈ വൈറസ് പടരുന്ന പശ്ചാത്തലത്തിൽ പല ജില്ലകളിലേക്കും മറ്റ് ജില്ലകളിലേക്കുള്ള യാത്രയിലും നിയന്ത്രണങ്ങളുണ്ട് കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ഓരോരുത്തരെയും കടത്തിവിടുന്നത് പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാന അതിർത്തികൾ പ്രത്യേകിച്ചും കളിയിക്കാവി പോലെയുള്ള അതിർത്തികളിൽ കൃത്യമായി തന്നെ നിരീക്ഷണങ്ങളുണ്ട്

സർവകലാശാലകൾ കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ഒഴിവാക്കി അധ്യാപകർ മുപ്പത്തിയൊന്ന് വരെ സ്കൂളുകളിലും കോളേജുകളിലും ഹാജരാകേണ്ട സ്വാശ്രയ കോളേജ് അധ്യാപകർക്കും ഇത് ബാധകമാണ് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും ഇന്നും അവധിയാണ് ഗ്രൂപ്പ് ബി സി ഡി വിഭാഗത്തിലെ അമ്പത് ശതമാനം ജീവനക്കാർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഹാജരായാൽ മതി ജീവനക്കാർ നിരീക്ഷണത്തിൽ കഴിയേണ്ടി വന്നാൽ പതിനാല് ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഉണ്ട് സംസ്ഥാനത്ത് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ കടക്കാൻ തീരുമാനിച്ചത് ഇതോടെ ആകെ രോഗികളുടെ എണ്ണം നാൽപ്പതായി കൊറോണ വ്യാപനം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒറ്റ ദിവസം ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് വിനോദസഞ്ചാരത്തിനെത്തി മൂന്നാറിൽ നിന്നും മുങ്ങി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയ പത്തൊൻപത് അംഗ ബ്രിട്ടീഷ് സംഘത്തിലെ അഞ്ചു പേർക്കാണ് എറണാകുളത്ത് രോഗം സ്ഥിരീകരിച്ചത് ഇവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലാണ് അറുപതിനു മേൽ പ്രായമുള്ള സംഘത്തിലെ ഒരാൾ സ്ത്രീയാണ് ആരോഗ്യനില തൃപ്തികരം ആറ് രോഗികൾ കാസർകോട്ടാണ് രണ്ടുപേർ ദുബായിൽ നിന്നും എത്തിയവരാണ് രണ്ടുപേർ അവരുടെ ബന്ധുക്കളുമാണ് രണ്ടുപേരുടെയും വിവരം പിന്നീട് വെളിപ്പെടുത്താമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് പാലക്കാട് ജില്ലയിൽ ജില്ലയിലൊരാളുണ്ട് ഇയാൾ യു കെയിൽ നിന്നും എത്തിയതാണ് അധ്യാപകർക്കും ഇന്ന് അവധിയാണ് മാർച്ച് മുപ്പത്തൊന്ന് വരെ സ്കൂൾ കോളേജ് അധ്യാപകർ ഹാജരാകേണ്ട ഇപ്പോൾ ലഭിക്കുന്ന അവധി ദിവസങ്ങൾക്ക് പകരം പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കൊറോണ ബാധിച്ച യുവാവുമായി സമ്പർക്കമുണ്ടായിരുന്ന എം എൽ എ മാർ എന്നെ നെല്ലിക്കുന്നം എം സി കമറുദ്ദീൻ രണ്ടുപേരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ദുബായിൽ നിന്നും കരിപ്പൂരിൽ വിമാനമിറങ്ങി രോഗി അവിടെ താമസിച്ചു തൊട്ടടുത്ത ദിവസം കോഴിക്കോടേക്കും തീവണ്ടിയിൽ കാസർകോടേക്കും പോയി അവിടെ പൊതുപരിപാടി ഫുട്ബോൾ മത്സരം ക്ലബ്ബ് സന്ദർശനം കൂടാതെ ഒരു വീട്ടിലെ ചടങ്ങിൽ ആതിഥേഹേനുമായി അതിനിടെ രണ്ട് എം എൽ എമാരുമായി ഇയാൾക്ക് സമ്പർക്കമുണ്ടായി ഒരാളെ കൈ ഒരാൾക്ക് കൈകൊടുത്തു മറ്റൊരാളെ കെട്ടിപ്പിടിച്ചു ഇതു നില മുഖ്യമന്ത്രി തന്നെയാണ് വെളിപ്പെടുത്തിയത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അസാധാരണമായ പ്രവൃത്തികൾ ഒരു രോഗബാധിതനിൽ നിന്നും ഉണ്ടായതിന്റെ ഫലമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അസാധാരണമായ ഒരു സാഹചര്യം വന്നതും അതുപോലെ തന്നെ കാസർഗോഡ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നതും പരീക്ഷകളെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞാലോ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളും സർവകലാശാല പരീക്ഷകളെല്ലാം മാറ്റിവെച്ചു നികുതിക്ക് സാവകാശം ഏർപ്പെടുത്തിയിട്ടുണ്ട് വസ്തു നികുതി പിഴ കൂടാതെ അടയ്ക്കാനും ലൈസൻസുകൾ പുതുക്കാനും വിനോദ നികുതി അടയ്ക്കാനുമുള്ള തീയതി ഈ മാസം ഏപ്രിൽ മുപ്പത് വരെ ആക്കിയിട്ടുണ്ട് അതുപോലെ നാളെ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ബേക്കറികൾ എന്നിവ അടച്ചിടുമെന്ന് ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിർദ്ദേശവും വന്നിട്ടുണ്ട് നാളെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടാനാണ് തീരുമാനം ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളും ബാറുകളും നാളെ പ്രവർത്തിക്കില്ല ജനതാ കർഫ്യൂ ബന്ധപ്പെട്ടുള്ള തീരുമാനമാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ രാത്രി വരെ പുറപ്പെടേണ്ട യാത്ര തീ വണ്ടികൾ റദ്ദാക്കിയിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളുടെ സർവീസ് തടസ്സപ്പെടില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വാട്സാപ്പിലൊക്കെ ധാരാളം വ്യാജ സന്ദേശങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയെ വഴിയിൽ തടയുമെന്നല്ല അങ്ങനെ ഒരു നിർദ്ദേശമേ പോയിട്ടില്ല ഇന്ന് അർദ്ധരാത്രി മുതൽ ഒരിക്കൽ കൂടി പറയുന്നു ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ രാത്രി പത്ത് മണിവരെ പുറപ്പെടേണ്ട യാത്രാ തീവണ്ടികൾ മാത്രമാണ് റദ്ദാക്കിയിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ദീർഘദൂര സർവീസുകൾക്കൊന്നും തന്നെ ഇത് ബാധകമല്ല പിന്നെ പെട്രോൾ പമ്പ് തുറക്കില്ലെന്ന് ഉടമകൾ പറഞ്ഞിരുന്നു പക്ഷേ കമ്പനികൾ തുറക്കണം തന്നെയാണ് പറയുന്നത് കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ഇരുപതിനായിരം കോടി രൂപയുടെ പാക്കേജിൽ ഉൾപ്പെട്ട രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്തയാഴ്ച ആരംഭിക്കും ഇതിനായി സഹകരണ ബാങ്കിൽ നിന്ന് ആയിരത്തി കോടി രൂപ വായ്പയെടുക്കും ബാക്കി മൂന്ന് മാസത്തെ പെൻഷൻ വിഷുവിന് നൽകാനാണ് ആലോചന അടുത്ത വർഷം സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്ന ഇരുപത്തി അയ്യായിരം കോടി രൂപയിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഏപ്രിലിൽ തന്നെ ഒറ്റയടിക്ക് വായ്പ എടുക്കാനും തീരുമാനിച്ചു ഈ പണം കൊണ്ടാകും പാക്കേജ് നടപ്പാക്കുക എന്ന് പറയുന്നുണ്ട് പ്രതിമാസം അഞ്ഞൂറ് കോടി രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ മാത്രം വായ്പ എടുത്ത് ചെലവുകൾക്ക് ഉപയോഗിക്കുന്ന രീതി മാറ്റിയാണ് ഒറ്റയടിക്ക് വായ്പ എടുക്കുന്നത് ഇതിന് അനുമതി തേടി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും ഐസക്ക് കത്തെഴുതിയിട്ടും ഉണ്ട് അതുപോലെ കൊറോണ കെയർ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ധാരാളം വരികയാണ് രോഗവ്യാപനം കൂടുതലാകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കൊറോണ കെയർ സെന്ററുകൾ സജ്ജീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് ഇരുപത്തിരണ്ട് സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ ഹോസ്റ്റലുകളിലെ നാലായിരത്തി സിംഗിൾ മുറികൾ കൊറോണ കെയർ സെൻ്ററുകളാക്കാൻ മാനേജ്മെൻറ്റുകൾ സമ്മതിച്ചതായി ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു തീർച്ചയായിട്ടും വളരെ നല്ല തീരുമാനം തന്നെയാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ ഭാഗത്തു നിന്നുണ്ടായത് പല വിഷയങ്ങളിലും സ്വകാര്യ മെഡിക്കൽ കോളേജുകളെല്ലാം സ്വകാര്യ ആശ സ്വാശ്രയ കോളേജുകളെല്ലാം നമ്മളിങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട് പക്ഷേ ഈ ഒരു അടിയന്തര ഘട്ടത്തിൽ വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് വന്നിരിക്കുന്നത് ഈ കോളേജുകളുടെ ഹോസ്റ്റലുകളിലെ നാലായിരത്തി സിംഗിൾ മുറികളാണ് കൊറോണ കെയർ സെൻ്ററുകളാക്കാൻ സമ്മതിച്ചിരിക്കുന്നത് കൊറോണ കെയർ സെന്ററുകൾ സ്ഥാപിക്കാൻ നിരവധി കെട്ടിടങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇവിടെ സൌകര്യമൊരുക്കാൻ പി ഡബ്ല്യു ഡിക്ക് നിർദ്ദേശം നൽകുമെന്നും ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി പരിശോധനകൾ എങ്ങനെ വേഗത്തിലാക്കാം എന്നത് സംബന്ധിച്ച് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാസ്കുകൾ ഗ്ലൗസ് സാനിറ്റൈസർ ഓക്സിജൻ സിലിണ്ടർ എന്നിവ ലഭ്യമാക്കാൻ വ്യവസായ വകുപ്പ് ആരോഗ്യ വകുപ്പുമായി ചർച്ച ചെയ്ത് ഫലപ്രദമായ സംവിധാനത്തിന്റെ രൂപം നൽകണം കൂടുതൽ അംഗങ്ങളുള്ള വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരെ പ്രത്യേകമായി താമസിപ്പിക്കാൻ സൗകര്യമൊരുക്കും വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് ഭക്ഷണം മരുന്ന് എന്നിവ ലഭ്യമാകുന്നില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളും സിവിൽ സപ്ലൈസും ചേർന്ന് നടപടി സ്വീകരിക്കണം പാചകം ചെയ്ത ഭക്ഷണം ഇവർക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകും വ്യാപനഘട്ടത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ ആവിഷ്കരിക്കാൻ ദുരന്ത നിവാരണ സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരുന്ന് വ്യാപാരികളുടെ യോഗം വിളിച്ച് ചർച്ച നടത്തും വ്യവസായ പാർക്കുകൾ മത്സ്യ സംസ്കരണ ശാലകൾ ടെക്സ്റ്റൈൽ ഷോപ്പ് കോവിഡ് മുൻകരുതലായി കേരളം ആന്ധ്ര കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളുമായുള്ള റോഡ് അതിർത്തികൾ മുപ്പത്തൊന്ന് വരെ തമിഴ്നാട് അടച്ചെങ്കിലും പാൽ പച്ചക്കറി പെട്രോൾ ഡീസൽ മരുന്ന് ഗ്യാസ് സിലിണ്ടർ എന്നിവയുമായി പോകുന്ന വാഹനങ്ങൾക്ക് ഇളവുണ്ട് മരണം ഉൾപ്പെടെയുള്ള അടിയന്തര ആവശ്യങ്ങൾക്കായി പോകുന്നവരുടെ വാഹനങ്ങൾ കടത്തിവിടും വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കാണെങ്കിൽ പ്രവേശനാനുമതിയില്ല അത്യാവശ്യ യാത്രകൾക്കായി സർക്കാർ ബസ് സർവീസ് തുടരും അടിയന്തര സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കും വാഹനങ്ങൾ അണുവിമുക്തമാക്കും ഇന്ന് രാവിലെ തന്നെ കളിക്കാവളിലെല്ലാം ആ ഒരു കാര്യം കണ്ടതാണ് ചെക്ക് പോസ്റ്റുകളിൽ കൃത്യമായി തന്നെ പോലീസുണ്ട് പോലീസ് സംവിധാനങ്ങളുണ്ട് ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട് ഓരോ കാറുകളിൽ നിന്നും ഓരോ വാഹനങ്ങളിൽ നിന്നും ആളിനെ ഇറക്കി പരിശോധിച്ച ശേഷം മാത്രമാണ് കടത്തിവിടുന്നത് മാത്രമല്ല അത്യാവശ്യ കാര്യങ്ങൾക്കല്ല പോകുന്നതെങ്കിൽ ഇപ്പോൾ ടൂറിസ്റ്റുകളെ പോലുള്ളവരെല്ലാം തിരിച്ചയക്കുന്നതും ചെക്ക് പോസ്റ്റുകളിൽ കാണാൻ കഴിയും മറ്റ് ചരക്ക് വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ യാത്രാ വാഹനങ്ങൾ എന്നിവ കടത്തിവിടില്ല കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്ന തെറ്റായ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇന്ന് രാവിലെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആൾക്കാരെ മാത്രമാണ് കടത്തിവിടുന്നത് തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെയാണ് ഒരു തീരുമാനം വന്നിരിക്കുന്നത് വിവിധ ചെക്ക് പോസ്റ്റുകളിൽ വ്യത്യസ്ത സാഹചര്യമാണ് ഉള്ളതെന്നാണ് പല ജില്ലകളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള തമിഴ്നാട്ടിലേക്കുള്ള പ്രവേശന വഴികളായ വാളയാർ ആനക്കട്ടി മുള്ളി മീനാക്ഷിപുരം വേലന്താവളം നടുപ്പുണി ഗോവാലപുരം എല്ലാമ്പട്ടിക്കോവിൽ ഉഴലപ്പതി ഗോവിന്ദാപുരം ചെമ്മണാമ്പതി ചെക്ക് പോസ്റ്റുകൾ ഇന്ന് അടയ്ക്കുമെന്നാണ് റിപ്പോർട്ട് അവശ്യ സർവീസുകൾ മാത്രമാകും ഇതുവഴി കടത്തിവിടുക കോയമ്പത്തൂർ പൊള്ളാച്ചി ഭാഗത്തേക്ക് ഇന്ന് കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തില്ല വയനാടിലെ കാര്യം നേരത്തെ പറഞ്ഞു തിരുവനന്തപുരം ജില്ല തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാതകളിലെ പ്രധാന ചെക്ക് പോസ്റ്റുകൾ കളിയിക്കാവള ഊരമ്പ് ഇവിടെ എല്ലാം ഗതാഗത നിയന്ത്രണമില്ല എന്നാൽ തൃശൂർ ചാലക്കുടി വഴി തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള മലക്കപ്പാറയിൽ ചെക്ക് പോസ്റ്റ് മുപ്പത്തൊന്ന് വരെ അടച്ചു ഗതാഗത നിയന്ത്രണം എന്നതിനും എന്നതിനപ്പുറത്തേക്ക് കർശനമായൊരു നിരീക്ഷണമാണ് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഭക്ഷ്യ നിർമ്മാണ വിൽപ്പന കേന്ദ്രങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കാൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് ചില നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുമ ശ്വാസതടസ്സം എന്നിവയുള്ളവർ പാചകം ചെയ്യരുത് ഭക്ഷ്യോൽപാദന വിതരണ സ്ഥാപനങ്ങൾ നിശ്ചിത ഇടവേളകളിൽ അണുനാശിനി കൊണ്ട് വൃത്തിയാക്കണം ജീവനക്കാർക്ക് മാസ്ക് ഹെയർനെറ്റ് എന്നിവ ധരിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കണം നേർപ്പിക്കാത്ത സോപ്പ് ലായനി അല്ലെങ്കിൽ സോപ്പ് ഹോട്ടലുകളിൽ കൈ കഴുകാൻ നൽകണം സോപ്പ് ഹാൻഡ് സാനിറ്റൈസർ എന്നിവയുടെ ഗുണം ഉറപ്പാക്കണം പാല് മുട്ട ഇറച്ചി തുടങ്ങിയവ ശരിയായ താപനിലയിൽ പാചകം ക്ഷമിക്കണം പാകം ചെയ്യണം പിന്നെ ഡെന്റൽ അതായത് അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർ മാത്രമേ വരും ദിവസങ്ങളിൽ ഡെന്റൽ ക്ലിനിക്കുകളിൽ എത്താവൂ എന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സംസ്ഥാന ഘടകം അറിയിച്ചിട്ടുണ്ട് മുഖത്തും പല്ലുകൾക്കും പരുക്ക് പല്ലിനും താടിയല്ലുകൾക്കും അണുബാധ അസഹ്യമായ പല്ലുവേദന എന്നിവയാണ് അടിയന്തര ചികിത്സയായി കണക്കാക്കുന്നത് അപ്പോൾ ചെറിയ എന്തെങ്കിലും പലിന് ചെറിയ ചെറിയൊരു പുളിപ്പോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മാത്രമാണെങ്കിൽ ഇത്തരത്തിൽ ദന്തിസ്റ്റിനെ സമീപിക്കരുത് എന്നാണ് ഈ ഒരു സംസ്ഥാന ഘടകം ദന്തൽ അസോസിയേഷന്റെ സംസ്ഥാന ഘടകം വ്യക്തമാകുന്നത് അതുപോലെ തന്നെ രോഗികളുടെ എണ്ണം ഇന്നലെ മാത്രം അൻപതിലേറെ വർദ്ധിച്ചതോടെ പരമാവധി വെന്റിലേറ്ററുകളും ഓക്സിജൻ മാസ്കുകളും സജ്ജമാക്കാൻ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് പരമാവധി രോഗികളെ ഉൾക്കൊള്ളാൻ ആശുപത്രികൾ എല്ലാവരും സജ്ജമായിരിക്കണമെന്നാണ് ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് വെബ്സൈറ്റിലും ലഭ്യമാക്കിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ശസ്ത്രക്രിയ അടക്കം അടിയന്തര പ്രാധാന്യമില്ലാത്തവയെല്ലാം മാറ്റിവെക്കണം കോവിഡ് ലക്ഷണങ്ങളുമായി കൂടുതൽ പേരെത്തിയാൽ അവരെ ഉൾക്കൊള്ളാൻ കിടക്കകൾ തയ്യാറായിരിക്കണം മറ്റ് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നവരിൽ സാധ്യമായവരെ വീട്ടിലേക്ക് മടക്കാം ഡോക്ടർ നഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവരെ സജ്ജമാക്കണം പകർച്ചവ്യാധി നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ചികിത്സാ നിർദ്ദേശങ്ങളും ഇവർക്ക് നൽകണം ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന പക്ഷം സന്നദ്ധ പ്രവർത്തകർക്ക് സൌജന്യ ചികിത്സ നൽകണം കോവിഡ് ലക്ഷണങ്ങളുമായി എത്തുന്നവരുടെ വിവരം അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഏജൻസികളിൽ റിപ്പോർട്ട് ചെയ്യണം ന്യൂമോണിയ രോഗികളുടെ കാര്യവും അറിയിക്കണം ഒ പിയിൽ പതിവ് പരിശോധന ഉണ്ടാകില്ല അതുപോലെ തന്നെ ഫാർമസികളുടെ എണ്ണം കൂട്ടാം സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ ഉപയോഗിച്ച് തിരക്ക് നിയന്ത്രിക്കാം ഒരുക്കങ്ങൾ നാളെ പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഇപ്പോൾ കർഫ്യൂമായി ബന്ധപ്പെട്ട് ജനതാ കർഫ്യൂമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി നിരീക്ഷണം ശക്തമാക്കാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്നലെ തന്നെ ഈ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ ദിനങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് വെള്ളനാട് സ്വദേശി ബൈജു സോമൻ മ്യൂണിക്കിൽ ഫിസിയോതെറാപ്പിസ്റ്റായ ബൈജു മ്യൂണിക്കിൽ നിന്നും മാർച്ച് പന്ത്രണ്ട് രാത്രിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത് ഉടൻ തന്നെ വിമാനത്തിലെ മെഡിക്കൽ ഓഫീസറെ കാണണമെന്ന് അറിയിക്കുകയും യാത്രാ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു തുടർന്ന് പതിമൂന്നിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷനിൽ പ്രവേശിച്ചു ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ നൂറ്റിയെട്ട് ആംബുലൻസ് നഴ്സായ റസാഖ് തന്ന മാനസിക പിന്തുണ പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിൽ നിന്നും ലഭിച്ച ചികിത്സ മികവറ്റതാണെന്നും കൊറോണ എന്ന മഹാവിപത്തിനെ നേരിടുന്നതിൽ കേരളം നൽകുന്ന കരുതൽ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ പരിശോധനയ്ക്ക് അയച്ച സാമ്പിൾ ഫലം നെഗറ്റീവായത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ആരോഗ്യവകുപ്പ് ജില്ലാ ഭരണകൂടം മെഡിക്കൽ ഓഫീസ് മെന്റൽ ഹെൽത്ത് സെന്റർ വയനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആശാവർക്കർമാർ തുടങ്ങി നിരവധി മേഖലകളിൽ നിന്നും മികച്ച പിന്തുണയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചതെന്ന് പറഞ്ഞത് അപ്പം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹോം ക്വാറന്റൈൻ എന്ന ആ ഒരു പ്രോസസ്സിനെ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ കാണണം അതൊരു ഏകാന്തവാസം അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ എന്ന രീതിയിൽ ഒരു നെഗറ്റീവായി ചിന്തിക്കാതെ അതിനെ പോസിറ്റീവായി കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഈ ഒരു ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് കൊറോണ പടരാതിരിക്കാൻ സമൂഹത്തിന് വേണ്ടി സ്വയം നിയന്ത്രിച്ച് വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് മാനസിക ആരോഗ്യം ആവശ്യമാണ് ഇത്തരത്തിലുള്ളവർക്ക് സഹായകരമാണ് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ഹെൽപ്പ് ലൈൻ എന്ന് ഈ ഒരു വാർത്ത പറയുന്നു വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരെ ഫോണിലൂടെ ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു വരുന്നു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഈ ഒരു ഒരു നമ്പർ ഉണ്ട് അതായത് നയൻ എയിറ്റ് ഫോർ സിക്സ് എയിറ്റ് ഫൈവ് ഫോർ എയിറ്റ് ഡബിൾ ഫോർ എന്ന നമ്പർ വഴി ഈ സേവനം ലഭ്യമാണ് മുഴുവൻ സമയ ലൈൻ വഴിയും പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാമെന്ന് പറയുന്നുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ പ്രയോഗമുണ്ട് അതിഥി ദേവോഭവ അതിഥിയെ ദൈവത്തിനെ പോലെ കാണണമെന്ന് പറയാറുണ്ട് ഇത് വെറും വാക്കല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിൽ വിദേശികൾക്ക് ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും താമസ സൗകര്യം ഒരുക്കാൻ മടിക്കുന്നവർക്ക് താക്കീത് കൂടിയായി കേരള പോലീസിന്റെ നടപടി സിറ്റി പോലീസ് കൺട്രോൾ റൂം സിഐ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയമായ ഡി കെ പൃഥ്വിരാജാണ് പോലീസിന്റെ സൽപ്രവർത്തനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പൊർജന ശ്രദ്ധയിലെത്തിച്ചത് വ്യാഴാഴ്ച അർദ്ധരാത്രി തമ്പാനൂരിൽ തലതച്ചായ്ക്കാൻ ഒരിടം തേടിയെത്തിയ ഹങ്കരിക്കാരൻ നിക്കോളാസ് ജോസഫിനുണ്ടായ പ്രതിസന്ധിയിൽ ഇടപെട്ട് കൃത്യസമയത്ത് പരിഹാരമുണ്ടാക്കാനാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് ശ്രമിച്ചത് ഇടം വേണമെന്ന വിദേശിയുടെ അപേക്ഷയ്ക്ക് കൊടുക്കാൻ ഹോട്ടലുകാർ തയ്യാറായില്ല നിരാശനായ നിക്കോളാസ് രാത്രി നഗരത്തിലൂടെ അലയുന്നത് കൺട്രോൾ റൂം വാഹനത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പെട്രോളിംഗ് സംഘം വിനോദസഞ്ചാരിയോട് സൗമ്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു തുടർന്ന് ഇദ്ദേഹത്തെ പ്രാഥമിക പരിശോധന നടത്തി റെയിൽവേ സ്റ്റേഷനിലെ മെഡിക്കൽ ടീമിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് കൺട്രോൾ റൂമിന് കൈമാറി ഒരു ടൂറിസിനും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് സിഐ പൃഥ്വിരാജിന്റെ നിർദ്ദേശാനുസരണം പത്ത് മിനിറ്റിനുള്ളിൽ വിദേശിക്ക് താമസ സൌകര്യം ഒരുക്കുകയായിരുന്നു അതിനായി അല്പം പോലീസ് മുറയും എടുക്കേണ്ടി വന്നു എന്ന് മാത്രം എന്നും അദ്ദേഹം പറയുന്നുണ്ട് പോലീസിന്റെ സഹായത്തിന് മറുപടി പറയാൻ നിക്കോളാസിനും വാക്കുകളില്ലായിരുന്നു പോലീസും ഹോട്ടൽ ഉടമകളും കരഞ്ഞില്ലായിരുന്നെങ്കിൽ നിക്കോളാസിന് ചിലപ്പോൾ കടത്തുണ്ടയിൽ കിടന്ന് രാത്രി കഴിക്കേണ്ടി വന്നതാണ് ദിവസങ്ങൾക്ക് മുമ്പ് താമസ സ്ഥലം നിഷേധിക്കപ്പെട്ട അർജന്റീനകാരിയുടെ ദുരനുഭവം വാർത്തയായിരുന്നു അതുപോലെ തന്നെ ശ്മശാനത്തിൽ കിടന്നുറങ്ങേണ്ടി വന്ന മറ്റൊരു വിദേശിയുടെ കാര്യം കൊണ്ട് അപ്പോൾ വിദേശികൾ എന്ന് പറയുന്നത് ഈ ടൂറിസം സമയത്ത് ധാരാളം പേരൂടെ വന്ന് പെട്ടുപോയിട്ടുണ്ട് അവരെ നമ്മൾ ഇതുപോലെ വഴിയാധാരല്ലേ ചെയ്യേണ്ടത് അവരോടൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത് മാത്രമല്ല കൃത്യമായിട്ട് തന്നെ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയും പോലീസും അതിന് കൃത്യമായി തന്നെ മുമ്പിലുണ്ട് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ടൂറിസ്റ്റുകളോട് നമ്മൾ മോശമായി പെരുമാറരുത് അവരും മനുഷ്യരാണ് തിരിച്ച് അവർക്ക് കോവിഡ് നയൻറ്റീൻ ഇല്ല എന്ന് ഉറപ്പു വരുത്തി അവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് കടത്തിവിടാനുള്ള ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട് തീർച്ചയായും ഏറെ വിഷമകരമായ വാർത്ത ആയിരുന്നു അവയൊക്കെ തന്നെ ഏതായാലും ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ലേ തീർച്ചയായും ഫെഡറൽ എക്സ്ചേഞ്ച് തരംഗത്തിൽ ഇടവേള നേരത്തെ കേരള പോലീസ് ചെയ്തൊരു നല്ല പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ കേട്ടു മറ്റൊരു കാര്യം കൂടിയുണ്ട് മറ്റൊരു നല്ല വാർത്ത കൂടിയാണ് കേരളത്തിലെ ജനമൈത്രി പോലീസിനെ പ്രശംസ കൊണ്ട് ചൊരുകയാണ് കോഴിക്കോട് സ്വദേശിയും ദുബായിലെ ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ആനന്ദ് രാമസ്വാമി അമ്മയുടെ മരണാനന്തര ക്രിയകൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ കിട്ടാൻ എല്ലാ വഴിയും അടഞ്ഞപ്പോൾ സഹായത്തിനെത്തിയത് കസവ ജനമൈത്രി പോലീസാണ് ആനന്ദിന്റെ അമ്മ ഗീതാ നാരായണൻ മാർച്ച് പതിനഞ്ചിനാണ് മരിച്ചത് പിറ്റേന്ന് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് ആനന്ദും സഹോദരൻ സൂര്യനാരായണനും കുടുംബസമേതം കോഴിക്കോട് വിമാനമിറങ്ങി വിദേശത്തു നിന്നുള്ളവർ വീട്ടിൽ തന്നെ കഴിയണമെന്ന് നിർദ്ദേശമുള്ളതിനാൽ മരണാനന്തര ചടങ്ങുകൾക്കുള്ള സാധനങ്ങൾ ലഭിക്കാൻ പ്രയാസമായി പതിമൂന്ന് ദിവസത്തേക്ക് പ്രത്യേക ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട് പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളിലും മറ്റും ബന്ധപ്പെട്ടെങ്കിലും പ്രയോജനം ഉണ്ടായില്ല ഇതിനെയാണ് ദിവസവും ഫോൺ വിളിച്ച് ആവശ്യങ്ങൾ അന്വേഷിക്കുന്ന ജനമൈത്രി പോലീസിനോട് സങ്കടങ്ങൾ പറഞ്ഞത് സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ പോലീസും ചില കടക്കാരോട് പറഞ്ഞെങ്കിലും അവരും തയ്യാറായില്ല സാധനങ്ങൾ വാങ്ങി ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ കെ റിയാസും കെ ടി നിറാസും യു പി ഉമേഷും ഓട്ടോ വിളിച്ചെങ്കിലും അവരും അതിന് അവരിൽ നിന്ന് തലവരുകയായിരുന്നു പിന്നീട് പോലീസുകാരൊന്നും ചെയ്തില്ല നേരെ ബൈക്കിൽ ഓല കുരുത്തോല തെങ്ങിൻ പൂക്കല പൂജാ സാധനങ്ങൾ പുഷ്പങ്ങൾ എന്നിവയൊക്കെ ഈ വീട്ടിൽ തന്നെ എത്തിച്ചു എന്നുള്ളതാണ് മുഖാവരണം ഉണ്ടെന്നതിൻ്റെ മാത്രം ധൈര്യത്തിലായിരുന്നു വാക്കുകൾ ഒതുക്കാനാവാത്ത സന്തോഷത്തോടെയാണ് ആനന്ദ് രാമസ്വാമി ഈ അസാധാരണ സഹായം സ്വീകരിച്ചത് അതിന്റെ ഒരു ചിത്രം കൂടി ഇന്ന് പത്രങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നു അപ്പോൾ പോലീസ് എങ്ങനെയാണ് ഒപ്പം നിൽക്കുന്നത് എന്ന രണ്ടുദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് കോവിഡ് നയൻറ്റീൻ ജാഗ്രതയുടെ ഭാഗമായി ഒരു വിഭാഗം പള്ളികൾ പൂർണ്ണമായും അടച്ചപ്പോൾ മറ്റ് പള്ളികളിൽ നിയന്ത്രണങ്ങൾ വരുത്തിയും ശുചീകരണ മുന്നറിയിപ്പ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയും ജാഗ്രത ശക്തമാക്കി വെള്ളിയാഴ്ച ജുമുവായും നിസ്കാരവും ഏതാനും പള്ളികൾ പൂർണ്ണമായും ഒഴിവാക്കിയപ്പോൾ നിയന്ത്രിതമായാണ് ഇന്നലെ പലരും കർമ്മങ്ങൾ നിർവഹിച്ചത് ബാങ്ക് വിളിച്ച ഉടനെ നിർബന്ധിത ഖുതുബ അതായത് പ്രസംഗം ചുരുക്കി നടത്തിയ നിസ്കാരവും ചെറിയ സുഹൃത്തുകൾ ഖുർആാൻ വചനങ്ങൾ ഓതിയാണ് നിർവഹിച്ചത് വീടുകളിൽ നിന്നും ഓഫീസിൽ നിന്നുമെല്ലാം ബുസു വരുത്തി മുസല്ലയുമായാണ് ഭൂരിഭാഗം പേരും ജമ്മുവയ്ക്ക് എത്തിയത് ഇരുപത് മിനിറ്റിനകം എല്ലാ കർമ്മങ്ങളും തീർത്തു കോവിഡ് മുന്നറിയിപ്പും പള്ളികളിൽ നൽകി കൈ കഴുകാനും ശുചിത്വം പാലിക്കാനും ഒക്കെ കൂടിച്ചേരലൊ ഒഴിവാക്കാനും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ ദേവാലയങ്ങളിലെയും ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള കുർബാന അർപ്പണം ഇനി ഒരു അറിയിപ്പ് അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കാൻ കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിൽ എല്ലാ പള്ളികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനപങ്കാളിത്തം ഇല്ലാതെയാണെങ്കിലും വൈദികർ ജനങ്ങൾക്ക് വേണ്ടിയും കൊറോണ ബാധയിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടുന്നതിനു വേണ്ടിയും വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് സർക്കുലറിൽ കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും ആവശ്യപ്പെട്ടു എന്നൊരു ശിവഗിരി മഠത്തിൽ ഭക്തരുടെ സന്ദർശനത്തിന് നിത്യപൂജകൾ നടക്കും അന്നദാനം ഉണ്ടാവില്ല ബുക്ക് ചെയ്ത വിവാഹങ്ങളിൽ ഒഴിവാക്കാൻ കഴിയാത്തവ വധൂവരന്മാരും മാതാപിതാക്കളും മാത്രം പങ്കെടുത്ത് ലളിതമായി നടത്തണമെന്നാണ് ശിവഗിരി മഠത്തിന്റെ അറിയിപ്പ് വന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രം ശനിയാഴ്ച മുതൽ ഇന്നു മുതൽ മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഭക്തർക്ക് പ്രവേശനം നിർത്തിവെച്ചു പൈങ്ങുനി ഉത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും കർശന നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനം കോഴിക്കോട് എന്നുള്ളൊരു വാർത്ത കോവിഡ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്രെയിനുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിനാൽ റെയിൽവേ സ്റ്റേഷനുകളിലെ കൌണ്ടറുകളിൽ പണം തിരികെ വാങ്ങാൻ എത്തുന്നവരുടെ വലിയ തിരക്കുണ്ട് കോഴിക്കോട് സ്റ്റേഷനിലെ റിസർവേഷൻ കൗണ്ടറുകളിൽ രാവിലെ മുതൽ തന്നെ ക്യൂ ദൃശ്യമായിരുന്നു റദ്ദാക്കുമ്പോൾ ഈടാക്കുന്ന സംഖ്യ ചെയ്യുന്നത് അതേസമയം ആവശ്യത്തിന് ചെയ്യാൻ റെയിൽവേ ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂട്ടം കൂടി പണിയെടുക്കുന്നത് ഒഴിവാക്കണമെന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മിഷൻ ഡയറക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് കുറഞ്ഞത് ഒരു മീറ്റർ അകലം പാലിച്ചായിരിക്കണം ജോലി ചെയ്യേണ്ടത് പണിയായുധങ്ങൾ പരസ്പരം കൈമാറരുതെന്ന് മാത്രമല്ല മാസ്കും കയ്യുറയും നിർബന്ധമായും ധരിക്കണം ജില്ലയിൽ കോവിഡ് വൈറസ് നിയന്ത്രിക്കുന്നതിൽ മുൻകരുതലിന്റെ ഭാഗമായാണ് നിർദ്ദേശം തൊഴിലാളികൾ ജോലി തുടങ്ങുന്നതിന് മുമ്പും ശേഷവും ഇടവേളകളിലും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണം എന്നൊരു നിർദ്ദേശമുണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും ഇത് ആവർത്തിക്കണം സോപ്പും വെള്ളവും ജോലി സ്ഥലത്ത് ലഭ്യമാക്കണം ഇതിന്റെ ചെലവ് പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കും ഓരോരുത്തരും തോർത്തുകരുതണം ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും തുണി ഉപയോഗിച്ച് വായുമൂക്ക് മൂടണം എന്നൊക്കെയുള്ള പല നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഹാത്മാ ഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മിഷൻ ഡയറക്ടർ നിർദ്ദേശം നൽകിയത് പിന്നെ കോവിഡ് നയന്റീനുമായി ബന്ധപ്പെട്ട് തോട്ടം മേഖലയിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് ശമ്പള വിതരണം തേയിലയുടെ തൂക്കം നിർണ്ണയിക്കൽ എന്നിവ നടക്കുമ്പോൾ തോട്ടം തൊഴിലാളികൾ സംഘം ചേർന്ന് നിൽക്കുന്നത് ഒഴിവാക്കണം വേണ്ട ക്രമീകരണങ്ങൾ മാനേജ്മെന്റ് ഒരുക്കണം ഇവിടങ്ങളിൽ സാനിറ്റൈസറിന്റെ ലഭ്യത ഉറപ്പാക്കണം തോട്ടങ്ങളിലെ കാന്റീനുകൾ ക്രഷുകൾ എന്നിവിടങ്ങളിൽ സോപ്പ് വെള്ളം സാനിറ്റൈസർ എന്നിവയുടെ മതിയായ അളവിലുള്ള ലഭ്യത മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം ലയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുകയും വായു സഞ്ചാരം ഉറപ്പുവരുത്തുകയും ചെയ്യണം ലയങ്ങളിൽ തൊഴിലാളികളോ കുടുംബങ്ങളോ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കണം വിദേശികൾ സന്ദർശകർ എന്നിവർ തോട്ടങ്ങളിൽ വരുന്നത് തീർത്തും നിരുത്സാഹപ്പെടുത്താൻ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ടതും തോട്ടം തൊഴിലാളികൾ ഇവരുമായി അടുത്തിടപഴകുന്നതിനുള്ള സാഹചര്യം കർശനമായും ഒഴിവാക്കുകയും ചെയ്യണം തൊഴിലാളികളെ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നും ഒരു നിശ്ചിത കാലയളവിലേക്ക് തൊഴിലാളി യൂണിയനുകൾ പിന്മാറണം ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചതുപോലെ നാളെ ജനതാ കർഫ്യൂ പാലിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ സാമൂഹ്യ ഇടപെടൽ ഒഴിവാക്കുകയും ചെയ്യണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു പകർച്ചവ്യാധി നിയമം ദുരന്ത നിവാരണ നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടി ചട്ടങ്ങളിലെ വകുപ്പുകൾ തുടങ്ങിയവയിൽ ഏത് സ്വീകരിച്ചായാലും ജനങ്ങൾ സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം ചില സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ നിയന്ത്രണം ഫലപ്രദമായി നടക്കുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ അങ്ങനെയല്ല എല്ലായിടത്തും ഒരുപോലെ ജനങ്ങളെ നിയന്ത്രിച്ചാലേ കൊറോണയെ തടയാനാകൂ എന്നാൽ നിയമം നടപ്പാക്കുന്നതിനേക്കാൾ ഉപരി ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകേണ്ടതെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ ഇന്നലെ ആവശ്യപ്പെട്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു വിവിധ സംസ്ഥാനങ്ങൾ അത് നടപ്പാക്കി വരികയാണ് സ്വകാര്യ സ്ഥാപനങ്ങളെയും അതിനായി പ്രോത്സാഹിപ്പിക്കുന്നു അതിനായി പ്രേരിപ്പിക്കുന്നുണ്ട് പൊതുഗതാഗതം കുറച്ചു മെട്രോയിലും മറ്റു വണ്ടികളിലും മറ്റും ആളുകൾ ഒരു മീറ്റർ അകലത്തിൽ ഇരിക്കണമെന്ന നിർദ്ദേശമുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ആളുകളെ കുറയ്ക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും രാജ്യം മുഴുവൻ നാളത്തെ ഈ ഒരു ജനതാ അതിനു വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് എന്ന തരത്തിലാണ് പല പല വാർത്തകളും വരുന്നത് കോണുകളിൽ നിന്നും അതിന് പിന്തുണ ലഭിക്കുന്നുമുണ്ട് പിന്നെ ഇത് എന്തുകൊണ്ട് ഞായറാഴ്ച എന്നൊരു ചോദ്യമുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിനാലാണ് ഞായറാഴ്ച തെരഞ്ഞെടുത്ത് ജനനിയന്ത്രണത്തിന് ഏറ്റവും എളുപ്പമുള്ള ദിവസം ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുക വീട്ടിൽ തന്നെ കഴിയുക ഈ സ്വയം നിയന്ത്രണത്തിനുള്ള പരിശീലനമാണ് ഒരു ദിവസത്തെ കർഫ്യൂ നടപടിയിലൂടെ ശ്രമിക്കുന്നത് വരുന്ന ആഴ്ചകളിൽ സ്ഥിതി വഷളാകാം എന്ന വിലയിരുത്തലിലാണ് ഒതുങ്ങിക്കൂടലിന് ഒറ്റ ദിവസം കൊണ്ട് രാജ്യത്താകെ പരിശീലനം എന്ന ആശയത്തിലേക്ക് എത്തിയെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പിന്നെ മധ്യപ്രദേശിലും ഹിമാചൽ പ്രദേശിലും ആദ്യമായി കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തെലങ്കാനയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതായി എന്നൊരു വാർത്തയാണുള്ളത് അത് ഒരുപക്ഷെ അപ്ഡേറ്റ് ചെയ്യാനിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ കൂടുതൽ കോവിഡ് ബാധിതരെ കണ്ടെത്തിയതിന് പിന്നാലെ സർക്കാർ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വൈറസ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ യു എസ് യു കെ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യാത്രക്കാരെയും പരിശോധിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പിന്നെ ഗായിക കനികയ്ക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതിന് പിന്നാലെ രാജ്യത്തെ പത്തോളം എം പിമാർ സ്വയം നിയന്ത്രണത്തിലായി നിരീക്ഷണത്തിലായി കനിക ലക്നൌവിൽ പങ്കെടുത്ത പരിപാടിയിൽ രാജസ്ഥാൻ എം പി ദുഷ്യന്ത് സിംഗും പങ്കെടുത്തിരുന്നു ദുഷ്യൻ സിംഗുമായി അടുത്തിടെ സ്വയം നിരീക്ഷണത്തിൽ ഈ ദുഷ്യൻ സിംഗുമായി അടുത്തിടവഴികെ രാഷ്ട്രപതിക്കും ഈ ഒരു നിരീക്ഷണത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ പൊതുപരിപാടികളും കൂടിക്കാഴ്ചകളും എല്ലാം റദ്ദാക്കിയിരിക്കുകയാണ് കാരണം കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ഗായിക കനിക കപൂർ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്ത ബി ജെ പി എം പി ദുഷ്യൻ സിംഗ് അദ്ദേഹം പിന്നീട് രാഷ്ട്രപതിയുമായും അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്നു മറ്റുള്ളവരിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കാൻ കൊറോണ വൈറസ് നിർബന്ധിതനാക്കിയെന്ന് രാഷ്ട്രപതി അല്പസമയം മുമ്പ് ട്വീറ്റ് ചെയ്തു ഇതുവരെയുള്ള യാത്രയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തിക്കാനുള്ള അവസരമായി ഐസൊലേഷനെ കാണാമെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതി രാജസ്ഥാനിൽ നിന്നുള്ള എം പിമാർക്ക് നൽകിയ വിരുന്നിലാണ് ദുഷ്യന്ത് സിംഗ് കേന്ദ്രമന്ത്രിമാർക്കൊപ്പം പങ്കെടുത്തത് പിന്നെ രാജ്യാന്തര വിമാനത്താവ വിമാനങ്ങളുടെ വരവ് ഇന്ന് രാത്രി മുതൽ റദ്ദാക്കുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തെങ്കിലും ഒരു സ്തംഭനാവസ്ഥയിലല്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾ തീർത്തും തെറ്റാണെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് രാജ്യം വാതിലുകൾ അടച്ചെന്നും പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണെന്നും തോന്നിപ്പിക്കുന്ന വിധത്തിൽ രണ്ടുപേർ തമ്മിലുള്ള ഫോൺ സംഭാഷണം പ്രചരിച്ചിരുന്നു സാമൂഹിക വിരുദ്ധരാണ് ഇതിന് പിന്നിൽ ഇത്തരം വ്യാജ സന്ദേശങ്ങൾ വിശ്വസിക്കരുതെന്നും ഇത് പ്രചരിപ്പിക്കരുതെന്നും സർക്കാർ കർശനമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കോവിഡ് ടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ജി എസ് ടി കെട്ടിട നികുതി വാഹന നികുതി വരുമാന നികുതി എന്നിവ ഈടാക്കുന്നതിന് അധികൃതർ റിക്കവറി നോട്ടീസ് നിർത്തിവെക്കണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ച പിന്നാലെ സുപ്രീംകോടതി അത് സ്റ്റേ ചെയ്തു കേന്ദ്ര സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ സ്റ്റേ കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ബാങ്ക് വായ്പ കുടിശ്ശികയും നികുതി കുടിശ്ശികയും ഈടാക്കുന്നത് ഏപ്രിൽ ആറ് വരെ നിർത്തിവെക്കാനാണ് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടത് ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും നികുതി വകുപ്പ് ജി എസ് ടി അധികൃതർ എന്നിവർക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്ന് ജസ്റ്റിസ് അമിത് റാവൽ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ തന്നെ കേന്ദ്രം പ്രത്യേക അനുമതി ഹർജി നൽകി ഫയൽ നമ്പർ ആകുന്നതിന് മുമ്പ് തന്നെ വിധിയും വന്നു കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നികുതി വകുപ്പുകളെയും ബാങ്ക് അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയും അറിയിക്കാനും നടപടികൾ നിർത്താനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഫെഡറൽ എക്സ്ചേഞ്ച് വാർത്താ തരംഗത്തിൽ ഇടവേള യു എയിൽ കോവിഡ് നയൻറ്റീൻ രോഗം ബാധിച്ച രണ്ടുപേർ മരിച്ചു ഇതോടെ ഗൾഫ് മേഖലയിൽ മരണം മൂന്നായി കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും രോഗവ്യാപനം തുടരുകയാണ് മൂന്ന് രാജ്യങ്ങളിലായി ഇന്നലെ മാത്രം തൊണ്ണൂറ്റി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് യൂറോപ്പിൽ നിന്നെത്തിയ എഴുപത്തെട്ടുകാരനായ അറബ് പൌരനും വയസ്സുള്ള ഏഷ്യക്കാരനുമാണ് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയമാണ് വിവരം യമാണ് യുഎഇയുടെ ഈ ഒരു വാർത്ത പറയുമ്പോഴാണ് അതായത് രോഗനിർണയത്തിന് വിധേയമായ ശേഷം സമ്പർക്ക നിരോധം പാലിക്കാത്തവർക്ക് അഞ്ചു വർഷം വരെ തടവ് സമൂഹത്തിന്റെ ആരോഗ്യവും സുരക്ഷയും അപകടത്തിലാക്കുമെന്നതിനാലാണ് ഇത് സാംക്രമിക രോഗങ്ങളെ ചെറുക്കുന്നതിന് രണ്ടായിരത്തി പതിനാലിലെ ഫെഡറൽ നിയമം അനുസരിച്ച് മനഃപൂർവ്വം പടർത്തുന്ന രോഗികൾക്ക് ലംഘനങ്ങളുടെ തരം അനുസരിച്ച് പിഴയും ജയിൽ ശിക്ഷയും നിഷ്കർഷിക്കുന്നുണ്ട് ഈ നിയമ ലംഘത്തിനു ലംഘനത്തിനുള്ള ശിക്ഷ അഞ്ചു വർഷം വരെ തടവും കൂടാതെ അല്ലെങ്കിൽ അമ്പതിനായിരം ദീർഘം വരെ പിഴയും ഈടാക്കുമെന്നാണ് പറയുന്നത് പിന്നെ ഒമാനിൽ കൊറോണ ബാധിതരുടെ എണ്ണം നാല്പത്തിയെട്ടായി ഉയർന്നു ഒൻപത് പേർക്ക് കൂടിയാണ് വ്യാഴാഴ്ച കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഇതിൽ ഒരാൾ മലയാളിയാണ് അതുപോലെ തന്നെ സ്വദേശികളുമാണ് ആഭ്യന്തര പൊതുഗതാഗതം കൂടി നിർത്തിവച്ചിരിക്കുന്ന സൗദി അറേബ്യ അതീവ ജാഗ്രതയിലാണിപ്പോൾ വിമാനം ബസ് ട്രെയിൻ ടാക്സി എന്നീ സർവീസുകൾ പതിനാല് ദിവസത്തേക്ക് നിരോധിച്ച് ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ ഉത്തരവ് ഇന്നു മുതൽ നടപ്പായി കഴിഞ്ഞു ഇന്ന് രാവിലെ ആറ് മുതൽ പതിനാല് ദിവസത്തേക്കാണ് ഗതാഗത നിരോധനം സ്വകാര്യ വാഹനങ്ങളും കമ്പനികളിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ബസ്സുകളും മാത്രമേ ഇനി നിരത്തുകളിൽ അനുവദിക്കൂ കാർഗോ വിമാനങ്ങൾ ഗുഡ്സ് ട്രെയിനുകൾ എന്നിവ പതിവ് പോലെ സർവീസ് നടത്തും ഊബർ പോലെയുള്ള ടാക്സി കമ്പനികളും സർവീസ് നിർത്തിവച്ചു വനിതാ ഡോക്ടർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതോടെ സൗദി അറേബ്യയിലെ കിങ് ഫൈസൽ ആശുപത്രി ചൊവ്വാഴ്ച വരെ അടച്ചു പരിശോധനക്കിടെ അവർ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് വീട്ടുജോലിക്കാരിൽ നിന്നാണ് അവർക്ക് രോഗം പിടിപെട്ടത് എന്നാണ് സൂചന ഇതേ തുടർന്ന് അനസ്തേഷ വാർഡിലെ ജീവനക്കാർ ഐസൊലേഷനിലാണ് എന്നും കൊറോണ വൈറസ് ബാധയിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും ഉത്തരകൊറിയയിൽ സ്ഥിതിഗതികൾക്ക് ആകെ മോശമാണ് കാരണം ഇപ്പോഴും അവിടെ ഒരു യുദ്ധക്കൊതി മാറാത്തൊരവസ്ഥയാണ് രണ്ട് മിസൈലുകൾ കൂടി ഉത്തരകൊറിയ പരീക്ഷിച്ചതായാണ് ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിക്കുന്നത് രണ്ട് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് പരീക്ഷിച്ചതെന്നാണ് റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ പ്യോങ്ങ് പ്രവശ്യയിൽ നിന്നും കിഴക്കൻ കടലിലേക്കാണ് മിസൈൽ പതിച്ചത് ഈ മാസം ഒന്നിലധികം മിസൈൽ പരീക്ഷണങ്ങളാണ് ഉത്തരകൊറിയ നടത്തിയത് ആണവ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിലേക്ക് മടങ്ങാൻ യു ചൈനയും പ്യോങ്കിനോട് ആവശ്യപ്പെട്ടു അൻപതടി ഉയരത്തിൽ നാനൂറ്റി പത്ത് കിലോമീറ്റർ ദൂരമാണ് മിസൈലുകൾ സഞ്ചരിച്ചതെന്നും ദക്ഷിണ കൊറിയൻ ചീഫ് ഓഫ് സ്റ്റാഫ് പ്രസ്താവനയിൽ പറഞ്ഞു മിസൈലുകൾ തങ്ങളുടെ സമുദ്ര അതിർത്തികൾക്കുള്ളിൽ പതിച്ചതായി സമുദ്രാതിർത്തികൾക്ക് വെളിയിൽ പതിച്ചതായി ജപ്പാൻ തീരസംരക്ഷണ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊറോണ പടരുന്ന പശ്ചാത്തലത്തിൽ സംയുക്ത സൈനികാഭ്യാസം മാറ്റിവയ്ക്കാൻ അമേരിക്കയും ദക്ഷിണ കൊറിയയും തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഉത്തരകൊറിയ പുതിയ മിസൈൽ പരീക്ഷണവുമായി മുന്നോട്ട് പോകുന്നത് ലോകത്താകമാനം ഈ ഒരു കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പതിനൊന്നായിരം കവിഞ്ഞിട്ടുണ്ട് ഇറ്റലിയിൽ മരിച്ചവരുടെ എണ്ണം നാലായിരം കടന്നു ഇന്നലെ മാത്രം അറുനൂറ്റി ഇരുപത്തിയേഴ് പേരാണ് മരിച്ചത് ഏറ്റവും പുതിയ കണക്കുകൂടി നമുക്ക് നോക്കാം ഇപ്പോ കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം ഏറ്റവും പുതിയ കണക്കനുസരിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ പതിനൊന്നായിരത്തി നാനൂറ്റി ആറ് പേർ മരിച്ചു തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പേർക്ക് അസുഖം ഭേദമായി ഇനി ഇന്ത്യയുടെ കണക്ക് കൂടി ഈ വേൾഡോമീറ്ററിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ ഇരുന്നൂറ്റി അൻപത്തെട്ട് കേസുകളാണ് ഇന്ത്യയിൽ മൊത്തം റിപ്പോർട്ട് ചെയ്തത് പുതുതായി ഒൻപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ അഞ്ചു പേർ മരിച്ചു നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഈ അസുഖത്തിൽ നിന്നും മുക്തി നേടിയത് ഇരുപത്തിമൂന്ന് പേരാണ് സ്പെയിനിലും ഇറാനിലും ആയിരത്തിലധികം ആളുകളാണ് ഇന്നലെ മരിച്ചത് മലേഷ്യയിലും ഇസ്രായേലും ഈജിപ്റ്റിലും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു ബ്രിട്ടൻ സമ്പൂർണ്ണ വിലക്ക് പ്രഖ്യാപിച്ചു എല്ലാ സ്ഥാപനങ്ങളും അടയ്ക്കാൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിലെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ രോഗബാധിതരുടെ എണ്ണം അഞ്ഞൂറ് കടന്നിട്ടുണ്ട് പിന്നെ ന്യൂയോർക്കിലും കാലിഫോർണിയയിലും സമ്പൂർണ്ണ വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ അടുത്ത ആഴ്ചത്തേക്ക് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണം എന്ന് നേരത്തെ പറഞ്ഞു പുറത്തിറങ്ങരുത് എന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഉത്തരവ് വന്നതോടെ നാൽപ്പത് ദശലക്ഷം ആളുകളാണ് കാലിഫോർണിയയിൽ വീടുകളിൽ കഴിയേണ്ടി വരിക ുംബിൾ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഒളിമ്പ്യൻ പി കെ ബാനർജി ഓർമ്മയായി എൺപത്തിമൂന്ന് വയസ്സായിരുന്നു കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം പന്ത്രണ്ട് നാൽപ്പതിനായിരുന്നു അന്ത്യം കഴിഞ്ഞ മാസം മുതൽ ശ്വാസകോശ സംബന്ധമായ അസുഖം നിമിത്തം ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു അദ്ദേഹം ജീവിതത്തിന്റെ അവസാന നാളിൽ പാർക്കിൻസൺസ് ഡിമൻഷ്യ എന്നീ രോഗങ്ങളും അദ്ദേഹത്തെ വലിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗമായിരുന്നു അദ്ദേഹം ഇതോടെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ടീമിലെ അവസാനത്തെ താരവും ലോകത്തോട് വിടവാങ്ങി ഇദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ജൂൺ ഇരുപത്തിനായിരുന്നു പതിനഞ്ചാം വയസ്സിൽ ബിഹാറിനായി സന്തോഷ സന്തോഷ് ട്രോഫിയിൽ അരങ്ങേറി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പത്തൊമ്പതാം വയസ്സിൽ ഇന്ത്യൻ കുപ്പായമണിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റോം ഒളിമ്പിക്സിൽ ക്യാപ്റ്റൻ ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിലെ താരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കളി മതിയാക്കി പരിശീലനകനായി തിരിച്ചു വന്നു ഇന്ത്യൻ ടീമിനെ കൂടാതെ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ തുടങ്ങിയ ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്നു പരിശീലകനായി നേടിയത് അമ്പത്തിനാല് കിരീടങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ കളിക്കാരനുള്ള ഫിഫയുടെ ഓർഡർ ഓഫ് മെറിറ്റ് പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അർജുന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീ പുരസ്കാരങ്ങളും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്നത്തെ വർത്തമാന പത്രങ്ങളിലെ എഡിറ്റോറിയൽ പേജുകളിലൂടെ ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും മുഖപ്രസംഗം രണ്ട് പ്രധാന വിഷയങ്ങളാണ് ഒന്ന് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ തീരുമാനങ്ങളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശങ്ങളും മറ്റൊന്ന് നിർഭയ കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസത്തെ ആ പ്രധാനപ്പെട്ട വിധി ഇത് രണ്ടുമാണ് ഇന്നത്തെ ഒട്ടുമിക്ക പത്രങ്ങളുടെയും എഡിറ്റോറിയലായിട്ട് വന്നിരിക്കുന്നത് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഇനിയൊരു നിർഭയം ഉണ്ടാവരുത് അപൂർവങ്ങളിൽ അപൂർവമായ വിധി നടപ്പായി താത്വികമായി വധശിക്ഷയെ എതിർക്കുന്നവർ പോലും ഈ അപൂർവ വധശിക്ഷയെ ഉച്ചത്തിൽ എതിർക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാതൃഭൂമി പറയുന്നു ഇന്നത്തെ മംഗളത്തിന്റെ എഡിറ്റോറിയൽ കണ്ണു തുറപ്പിക്കട്ടെ ഈ തൂക്കുകയർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നിന്റെ കുറ്റവാളികളെ രാജ്യം ശിക്ഷിച്ചിരിക്കുന്നു നിർഭയ എന്ന് രാജ്യം നേരിട്ട് വിളിച്ച രാജ്യം പേരിട്ട് വിളിച്ച വിദ്യാർത്ഥിനിയെ ഓടുന്ന ബസ്സിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന നരാധവന്മാരിൽ നാലുപേരെ ഇന്നലെ തൂക്കുകയറിന് ഇരയാക്കി നിർഭയയുടെ കാതകരുടെ ജീവനെടുത്ത തൂക്കുകയർ അതിനൊരു വഴിമരുന്നാകട്ടെ കാരണം ഇനിയും ഒരു നിർഭയം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് മംഗളം എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് ഇന്നത്തെ മലയാള മനോരമയുടെയും അതുപോലെ തന്നെ സിറാജിന്റെയും അതുപോലെതന്നെ കേരള ഗൌമുദിയുടെയും എഡിറ്റോറിയൽ കൊറോണ സംബന്ധമായതാണ് നിയന്ത്രണങ്ങൾ പാലിച്ചേ തീരൂ അതുപോലെതന്നെ കേരളത്തിന് ആശ്വാസം പകരുന്ന ഒരു സാമ്പത്തിക പാക്കേജാണെന്ന് മലയാള മനോരമ പറയുന്നു കൊറോണ ഭീതി എല്ലാവിധ തൊഴിൽ സ്ഥാപനങ്ങളെയും കച്ചവട മേഖലയെയും ബാധിച്ചതിനാൽ പതിനായിരങ്ങളാണ് തൊഴിൽ രഹിതരായി നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പാക്കേജ് ഇത്തരക്കാർക്കെല്ലാം ഒരു വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് സിറാജിന്റെ എഡിറ്റോറിയൽ പറയുന്നു കൊറോണ കാലത്ത് ജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങളിൽ ഇരുപതിനായിരം കോടി രൂപയുടെ ആശ്വാസ പാക്കേജാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് കേരള ഗവമിയുടെ എഡിറ്റോറിയലും പറയുന്നു ഇത് തന്നെയാണ് ഇന്നത്തെ ദേശാഭിമാനിയുടെയും വിഷയം ഇന്ത്യയെക്കാൾ ദരിദ്ര രാജ്യങ്ങൾ പോലും കൊറോണ പ്രതിസന്ധിയിൽ ഉഴലുന്ന സ്വന്തം പൌരന്മാർക്ക് ആശ്വാസമേക്കാൻ സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കുമ്പോൾ നരേന്ദ്രമോദി ഭരണം ഡീസലിനും പെട്രോളിനും വീണ്ടും തീരുവ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നൊരു ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമ്മുടെ സമയം കഴിയുകയാണ് സമൂഹം കപ്പൽ പോലെയാണ് എല്ലാവരും ചുക്കാൻ പിടിക്കാൻ തയ്യാറായിരിക്കണം ഹെൻറി കിപ്സൻ്റെ വാക്കുകളാണ് തീർച്ചയായിട്ടും നാളത്തെ ജനതാ കർഫ്യൂവിൻ്റെ കർഫ്യൂവിലേക്ക് രാജ്യം കടക്കുമ്പോൾ ഒരു ജനകീയമായിട്ടുള്ളൊരു ഒത്തുചേരൽ ജനകീയമായിട്ടുള്ള എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു അവസ്ഥയെ നേരിടണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹെൻറി കിപ്സൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് സമൂഹം ഒരു കപ്പൽ പോലെയാണ് എല്ലാവരും ചുക്കാൻ പിടിക്കാൻ തയ്യാറായിരിക്കണം ഈ ഒരു സന്ദേശം പങ്കുവെച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഫെഡറൽ എക്സ്ചേഞ്ച് വാർത്താതരംഗത്തിൽ നിന്നും ഇടവാകുന്നു